എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മണിക്കടല വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് കടലയാണ്. ഇപ്പോൾ കപ്പ് ഇല്ലെങ്കിൽ ഗ്ലാസ്സിൽ എടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ കിറ്റിൽ കിട്ടിയിട്ടുള്ള കടലയാണ്. എന്നിട്ട് ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ കുതിരാൻ വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കടലയൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർ നൈറ്റും സോക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാക്കറ്റ് പാലാണ്. പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലും ചെയ്യാം കേട്ടോ, പശുവിൻ പാലിന് പകരം. അപ്പോൾ മീഡിയം സൈസിലുള്ളൊരു തേങ്ങ എടുത്തിട്ട് 1 കപ്പ് 1/2 പാലും 1.5 കപ്പ് 2/2 പാലും എടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് വേണം, 1/4 കിലോ ശർക്കര, 1 ചെറിയ ഏലക്കായ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് തേങ്ങാക്കൊത്ത്. ഇനി കടല നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കിയെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് പാനിയാക്കിയെടുക്കുന്നത്. കുക്കറിൻ്റെ പ്രഷർ മാറിയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കി. കടല വെന്തിട്ടുണ്ട്, ഒരുപാട് അങ്ങ് വെന്തൊടഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെ വേണം കിട്ടാനായിട്ട്. അപ്പോഴാണ് പായസം കഴിക്കുന്ന സമയത്ത് കുറേശ്ശെ കടിക്കാൻ കിട്ടുന്നത്. ഇപ്പോൾ നമ്മളുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അരിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, വെള്ളം ഒഴിവാക്കിയതിന് ശേഷം വേണം കടല ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിത് ചൂട് മാറിയതിന് ശേഷം ഒന്ന് കറക്കിയെടുക്കണം, ഒരുപാടങ്ങ് അരച്ചെടുക്കരുതേ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ലോക്ക്ഡൗൺ സ്പെഷ്യലായതുകൊണ്ടാണ് തേങ്ങാക്കൊത്ത് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അത് കോരി മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കടല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. അതിനുശേഷം പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഈ കടല ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിപ്പമുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനിയിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനിയിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കയും നല്ല ജീരകം ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾ ഈ പായസം തേങ്ങാപ്പാലിനകത്താണ് ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് 2/2 പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം മാത്രം 1/2 പാല് ചേർത്ത് കൊടുത്താൽ മതി. 1/2 പാല് ചേർത്ത് ഇങ്ങനെ തിളപ്പിക്കാൻ നിൽക്കരുതേ. ഒന്ന് ചൂടായതിനു ശേഷം തീ ഓഫ് ചെയ്ത് തേങ്ങ കൊത്തിട്ട് ചൂടോടെ തന്നെ വിളമ്പാവുന്നതാണ്. ഇപ്പം നമ്മളുടെ പായസം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടോടെ തന്നെ വിളമ്പാവുന്നതാണ്. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പായസമാണിത്. ഇപ്പം പലരുടെ വീട്ടിലും കടലിരിപ്പുണ്ടാവും. കടലിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.